ദൈവ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണേ തമ്പുരാനേ. ഉള്ളിൽ നിറയും സ്നേഹത്താലേ നയിക്കണേ തമ്പുരാനേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് December 8 ഇന്നത്തെ വായനകൾ: ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:1-3 2:16-18 തിരുവചനങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാമിന്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:21 വാക്യങ്ങൾ. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. ദൈവത്തിൻ്റെ മനസ്സ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെടുവാൻ മാത്രം ലളിതമാണെന്നും അതിമാനുഷിക ബുദ്ധിശക്തിയോടും ഗഹനമായ ചിന്തകളോടും കൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഉത്തരം ലഭിക്കില്ലെന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ഉത്ഭവപാപമില്ലാതെ ഈ ഭൂമിയിൽ ജന്മം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തത് അമ്മയുടെ ബുദ്ധിശക്തിയെയോ പാണ്ഡിത്യത്തെയോ കണക്കിലെടുത്തല്ല, മറിച്ച് ശിശുക്കളെപ്പോലെയുള്ള നിഷ്കളങ്ക ഭാവവും ഹൃദയ നൈർമല്യവും ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരുന്നു. ദൈവാത്ഭുതങ്ങളുടെ കലവറയിൽ നിന്നും അനേകർക്ക് വചനം വിളമ്പാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഹൃദയ നൈർമല്യത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനുള്ള മനസ്സുള്ളവരെയാണ്. മനുഷ്യരുടെ മുൻപിൽ അയോഗ്യരും തള്ളിക്കളയപ്പെട്ടവരെയുമെല്ലാം ദൈവം തിരഞ്ഞെടുത്തുയർത്തു. ദൈവിക വെളിപാടുകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും വിശ്വസിക്കാനും എനിക്ക് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ ഞാനും ഒരു ശിശുവായിത്തീരും. നല്ല തമ്പുരാനെ, പുൽക്കുടിലോളം ശൂന്യമായി ദൈവത്തെ കണ്ടുമുട്ടാനും കുരിശോളം ചെറുതായി ദൈവത്തെ അനുഭവിക്കാനും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള നിഷ്കളങ്കതയും ഹൃദയ നൈർമല്യവും ഈ പിറവിക്കാലത്തിൽ സ്വന്തമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗീ പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും
കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും. വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും. പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്നവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകി വരുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. സ്നേഹച്ചൂടി ആസയത്താ നിറയ്ക്കണേ എൻ്റെ ഉള്ളിൽ.
ശ്യാമമേഘശോഭയിൽ നീയണഞ്ഞ മാനസം കാത്തുവെച്ചു യേശുവേ നിന്നാത്മനിറവിണ ശ്യാമമേഘശോഭയിൽ നീയണഞ്ഞ മാനസം കാത്തുവെച്ചു യേശുവേ നിന്നാത്മനിറവിണ ആരാമത്തിൻ പൂവാടിയിൽ രാക്കിളിതൻ താരാട്ടുപോ ആത്മാവിൻ്റെ സ്നേഹരാഗം കാതിൽ മൂളാൻ വന്നിടുമോ വഴി അരികിൽ വിളക്കുമരമേറയില്ല വഴിയറിയാതെ കനഞ്ഞാൻ പനിമതിയായി നീ നയിക്കൂ എൻ്റെ നാഥ ടം മീറിപ്പുകഞ്ഞു നീയൻ
നിന്നെ തേടിയലഞ്ഞു, നിന്നിൽ നിന്നേറെയകന്നു, നീ എന്നെ തേടിയലഞ്ഞു, നിന്നിൽ നിന്നേറെയകന്നു. നിദാന്തമായ സ്നേഹമേ, നിരാമയ സ്നേഹമേ, നിറനിലാവാകും ദൈവമേ, നേരിൻ്റെ നിറദീപമേ. സഹജരിൽ നിൻ ദിവ്യരൂപം ദർശിച്ചു ഞാൻ എൻ്റെ ഉള്ളിൽ, അപരർക്കു നന്മകൾ ചെയ്തു വന്നു നീ എന്നിൽ ലയിച്ചു. സഹജരിൽ നിൻ ദിവ്യരൂപം ദർശിച്ചു ഞാൻ എൻ്റെ ഉള്ളിൽ, അപരർക്കു നന്മകൾ ചെയ്തു വന്നു നീ എന്നിൽ ലയിച്ചു. നീ എന്നെ തേടിയണഞ്ഞു, നിന്നോട് ഞാനൊന്നു ചേർന്നു, നീ എന്നെ തേടിയണഞ്ഞു, നിന്നോട് സ്നേഹമേ, നിരാമയ സ്നേഹമേ, നിറനിലാവാകും ദൈവമേ, നേരിൻ്റെ നിറദീപമേ. നിദാന്തമായ സ്നേഹമേ, നിരാമയ സ്നേഹമേ, നിറനിലാവാകും ദൈവമേ, നേരിൻ്റെ നിറദീപമേ. ചു സ്നേഹിച്ചു